പത്തനംതിട്ട കുറുമ്പൻ മുഴയിൽ അമ്മയാന ഉപേക്ഷിച്ചതിനെ തുടർന്ന് വനപാലകരുടെ സംരക്ഷണയിലായിരുന്ന കുട്ടിയാന ചരിഞ്ഞു. 18 ദിവസം മാത്രം പ്രായമുണ്ടായിരുന്ന ആനക്കുട്ടിയാണ് ചരിഞ്ഞത്. പ്രസവിച്ച് മണിക്കൂറുകൾക്കകം തള്ളയാന ഉപേക്ഷിച്ച ആനക്കുട്ടിയാണിത്. കുറുമ്പൻ മുഴയിലെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് ആഴ്ചകൾക്ക് മുമ്പ് ഈ കുട്ടിയാനയെ കണ്ടെത്തിയത്. ചെങ്കുത്തായ പ്രദേശത്ത് വീണുപോയതുകൊണ്ടോ ജനിതക വൈകല്യമുള്ളതുകൊണ്ടോ അമ്മയാന ഉപേക്ഷിച്ചു എന്നായിരുന്നു നിഗമനം. വിവരമറിഞ്ഞ് വനം വകുപ്പ് മണിക്കൂറുകൾക്കകം തന്നെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി വെറ്റിനറി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നിരീക്ഷണത്തിലായിരുന്ന ആനക്കുട്ടിയെ ഇന്ന് പുലർച്ചെയാണ് റാന്നിയിൽ നിന്നും പരിപാലനത്തിനായി തിരുവനന്തപുരം കോട്ടൂരിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴായിരുന്നു കുട്ടിയാന ചരിഞ്ഞത്. മരണകാരണം ഇതുവരെയും വ്യക്തമല്ല. അണുബാധ ഉണ്ടാകാനുള്ള സാഹചര്യമാണ് കൂടുതലായും കാണുന്നത്. അണുബാധ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടെന്നും അതിന് കൂടുതൽ കരുതൽ എടുക്കണമെന്നും ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. ഇതിനിടെ വനപാലകർ അല്ലാത്തവർ ആനക്കുട്ടിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോകളും വീഡിയോകളും മറ്റും പുറത്തു വന്നിരുന്നു. പേരിനും പ്രശസ്തിക്കും വേണ്ടി പരിചരണത്തിനുള്ള വന്യമൃഗങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നതിനെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നും പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ കഴിഞ്ഞ മാസം 8ാം തീയതി ഇറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു. കുട്ടിയാന ചരിഞ്ഞതോടുകൂടി ഈ സർക്കുലറും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ഏതായാലും 18 ദിവസം മാത്രം പ്രായമുണ്ടായിരുന്ന കുട്ടിയാന ആരോഗ്യവാനായി ഉന്മേഷവാനായി ഇരിക്കുന്നു എന്നായിരുന്നു അവസാനമായി റാന്നിയിൽ നിന്നും വന്ന വിവരങ്ങൾ. പെട്ടെന്നായിരുന്നു കോട്ടൂരിലെ ആനത്താവളത്തിലേക്ക് മാറ്റുന്നതിനിടെ ചരിഞ്ഞു എന്ന ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്.